എല്ലാം വേഗത്തിലാണല്ലോ. അതെ. അപ്പൊ അങ്ങനെ ഒരു കാലത്തിൽ ആളുകളുടെ ജീവിതവും ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഒരുപാട് പ്രയാസങ്ങളും ഈ വേഗം എന്ന് പറയുന്ന ഒരു അംശവും ഇതെല്ലാം കൂടി കൂടുമ്പോൾ ആളുകൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ജനകീയ കഥകൾ, നളീരതം പോലുള്ള കഥകളിലേക്ക് നീങ്ങുന്നത് ഒരു അന്യായമായിട്ട് ആശാന് തോന്നുന്നുണ്ട്. ഏയ്, അന്യായമായിട്ട് തോന്നുന്നില്ല. പക്ഷേ നമ്മുടെ കല എന്നുള്ളത് വരുമ്പോൾ ഈ നളചരിതം പോലുള്ള കഥകളിലേക്ക് ജനങ്ങൾ കൂടുതൽ നീങ്ങിക്കൊണ്ടിരിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടേതായുള്ള ഈ കഥകളി, കേരളത്തിൻ്റെതായുള്ള ഈ കഥകളി പിന്നെ കൂടുതൽ അവരാസ്വദിക്കാനുള്ള സന്ദർഭം അവരുണ്ടാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അഭ്യാസത്തിൻ്റെ കാര്യത്തിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന അഭ്യാസത്തിൻ്റെ നിഷ്കർഷ പിൽക്കാലങ്ങളിൽ, ഇന്നത്തെ കാലത്ത് ഈ നിഷ്കർഷ കാണാനുണ്ടോ? അങ്ങനെ നിഷ്കർഷ ഇല്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അഭ്യാസത്തിൻ്റെ നിഷ്കർഷത, അല്ല, അഭ്യാസം നിഷ്കർഷമായിട്ട് വേണമെങ്കിൽ സ്ഥാപനം വേണം. സ്ഥാപനത്തിലായാൽ അതിൻ്റെ കുറവിൻ്റെ കാരണം ഈ ശ്രദ്ധ പോരായാണ്. ഓരോ വിഭാഗത്തിൻ്റെ ഹെഡെങ്കിലും കീഴ് ഉള്ള അധ്യാപകന്മാരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അവർ തന്നെത്താൻ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ അതും ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അച്ഛൻ്റെ പരശുരാമൻ്റെ വേഷം അതിൽ ചിട്ടപ്പെടുത്തുന്നതിലോ അല്ലെങ്കിൽ അതിൽ വള്ളത്തോളിൻ്റെ അഭിപ്രായ സ്വാധീനം എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായോ? യാതൊന്നുമില്ല. വേഷം കെട്ടുന്നത് മുതൽ ഞാൻ തന്നെത്താൻ ഉണ്ടായതാണ്. അതിനൊരാക്ഷേപം വന്നു. ആക്ഷേപം വന്നപ്പോൾ പരീക്ഷ തമ്പുരാനോട് ആശാൻ അല്ല പിന്നെ വള്ളത്തോളം അഭിപ്രായം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നമുക്കിപ്പോൾ പരശുരാമനെ സംബന്ധിച്ച് മറ്റൊന്നുമില്ല, രവിവർമ്മ ചിത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. ആ ചിത്രം പോലെയാണ് കലാമണ്ഡലത്തിലെ പരശുരാമൻ്റെ വേഷം. അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരിക്കലെ ഇത്ര തൃത്താലി ചാർത്ത് എന്നുള്ളൊരു ഒന്നുണ്ടായിരുന്നു, പിന്നെ തൃപ്പൂണിത്തുറ ഈ കുറേ പെൺകുട്ടികളെ ഒന്നിച്ച് താലി വെട്ടിക്കുക, അങ്ങനെ ഒന്നുണ്ട് കല്യാണത്തിൻ്റെ മുമ്പേ. അതിന് 4 ദിവസം കലാമണ്ഡലം സെറ്റ് കളിയുണ്ടായി. അതിൽ 2ാമത്തെ ദിവസം ഈ സീതാസോമൻ ഉണ്ടായി. അന്ന് തമ്പുരാൻ ഈ കളി ഈ വേഷം കെട്ടുന്നത്, ഇതാണ് കാരണം അഭിപ്രായം പറയാൻ. അപ്പോൾ അതിൽ മാറ്റമൊന്നും വരുത്തേണ്ട ആവശ്യമില്ല എന്നൊരു മറുപടിയും കിട്ടി. അപ്പോൾ ആശാൻ ചിട്ടപ്പെട്ട വേഷങ്ങൾ ആശാൻ കിട്ടുകയും രാവണ്യവൻ ആശാൻ്റെ ഒരു നിഷ്ഠ, അഭ്യാസത്തിലുള്ള നിഷ്ഠ പാലിച്ചു പോരുകയും ചെയ്യുന്ന അവസരത്തിൽ തന്നെ പരശുരാമൻ പോലുള്ളൊരു വേഷത്തിൽ ആശാൻ ഒരു പുതിയ രീതിയിലേക്ക്, കഥകളിക്ക് അന്ന് വരെ അപരിചിതമായിരുന്ന ഒരു രീതിയിലേക്ക് അതിൻ്റെ ആഹാരത്തിനെ മാറ്റുകയും ചെയ്തു. അപ്പോൾ ആ തരത്തിലൊരു പരിഷ്കാരോന്മുഖമായിട്ടുള്ളൊരു മനസ്സ് അവിടെ ആശാൻ കാണിച്ചിട്ടുണ്ട്. ഇത് പാരമ്പര്യവും ഒരു സൃഷ്ടിപരതയും ഇതും തമ്മിലുള്ളൊരു ഒരു സംയോഗമായിട്ട് യോജിപ്പായിട്ട് വരും. അപ്പോൾ ആ തരത്തിൽ ആശാൻ പിന്നീട് ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള കഥകളും അങ്ങനെയുള്ള പുതിയ വേഷങ്ങളും മറ്റ് കഥകളിലില്ല. ഇപ്പോൾ കാളിദാസൻ്റെ സിംഹാസനം, അതൊരു പുതിയ സംവിധാനമാണ്. കാളിദാസൻ എങ്ങനെ ആയിരുന്നെന്നുള്ളതൊന്നും ഒക്കെ പരാമർശമുണ്ട്. പക്ഷേ പിന്നെ ആകെ ഉള്ളുന്നൊരു ഭാവനയെന്ന് ആ തലയെക്കെട്ട് ഇതൊക്കെ പാടെ ഭാവനയെന്ന് ഉണ്ടാക്കി വേഷം ഉണ്ടാക്കിയതാണ്. വിക്രമാദിത്യൻ്റെ സദസ്സിൽ തന്നെയാണെങ്കിലും കിരീടം പാടില്ല, കാളിദാസന് കിരീടം പാടില്ല, അപ്പുറത്ത് മഹാരാജാവ് ഇരിക്കുന്നില്ലേ. അപ്പോൾ ആ സ്ഥാനത്ത് തലയെക്കെട്ട് ഇതൊക്കെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മുദ്രയും കൂടി, കാളിദാസന് പിന്നെ മുദ്രയില്ല, കാളിദാസൻ്റെ വേഷമില്ല പണ്ട് കഥകളിയിൽ, മുദ്രയും കൂടി അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതുപോലെ പുരാണ കഥകൾ മറ്റ് കഥകളൊക്കെ കളിക്കുമ്പോൾ പിന്നെ അതിൽ പുതിയ ഒരു വേഷ സംവിധാനത്തിൻ്റെ ആവശ്യമില്ല. ഈ പരശുരാമൻ തന്നെ പണ്ടുണ്ടായിരുന്നത് ഇങ്ങനെയല്ല, പണ്ടുണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്, വളരെ പണ്ട്. കിരീടം, ചൊട്ടി, മഞ്ഞ മനോല, ഉടുത്തുകെട്ട്, ഇതൊക്കെ പാടെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ പിന്നെ വെങ്കിട്ട് സ്വാമി ഉണ്ടെന്ന് മദ്ദളം, അദ്ദേഹം പണ്ടത്തെ പരശുരാമൻ്റെ വേഷം കണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് പറയണ്ടായി. പക്ഷേ പരശുരാമൻ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ പിന്നെ ആലോചിച്ചാൽ ഈ ഉടുത്തുകെട്ടും കിരീടവും ചൊട്ടിയും ആയുള്ള ഒരു വേഷത്തിന് ഒട്ടും പിന്നെ സമ്മതിക്കാൻ മനസ്സ് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ആക്കിയത്. ആശാൻ കലാമണ്ഡലത്തിൽ വന്നതിന് ശേഷമാണ് ആദ്യമായി വിദേശയാത്ര നടത്തുന്നത്, പിന്നീട് നിരവധി വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ വിദേശയാത്രകൾ നടത്തിയ സമയത്ത് ആശാനുണ്ടായ ഏറ്റവും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം എന്താണ്?
അങ്ങനെ സ്ഥായിയായി നിൽക്കുന്ന അനുഭവം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷെ ആസ്വാദനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചുണ്ട്. അതെ, ഈ നമ്മളെ ഇതുപോലെ കഥകളി പോലെ പുരാണ കഥകളെ കൈകാര്യം ചെയ്യുന്നതാണ് ജപ്പാൻ ചൈന. അപ്പോൾ അവരുടെ ആസ്വാദനത്തിന് പ്രത്യേകിച്ചുണ്ട്, വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ. പക്ഷേ അറിഞ്ഞവളാണോ സംശയം? എങ്ങനെയാശാൻ അത് ഇഷ്ടപ്പെടേണ്ടെന്ന് ആശാൻ അറിഞ്ഞത്? അവരുടെ പെരുമാറ്റം, അത് ശരി, അവരുടെ നമ്മളോടുള്ള പെരുമാറ്റം ആണ്. പിന്നെ അവരുടെ കലയും ഞാൻ കാണുന്നത്, കബൂക്കി, നോപ്ലേ, പീക്കിംഗ് ഓപ്പറ, ഇതൊക്കെ ചരി പുരാണ കഥയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവർ അവർക്കും അറിയാം കഥകളി വളരെ പുരാണ കഥയാണെന്നുള്ളത്. പക്ഷേ തമ്മിൽ തമ്മിൽ അറിഞ്ഞ് ആസ്വദിക്കണില്ല. എങ്കിലും കഥകളി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു മഹാകലയായിട്ട് കണക്കാക്കിയിട്ടുണ്ട്. ഏതംശത്തിൽ അവർ ആസ്വദിക്കണമെന്ന് ആശാൻ തോന്നിയിട്ടുണ്ട്? വാഗില്ല ആനച്ചന്തെന്ന് മാത്രമേ പറയാറുള്ളൂ, അത്രേ ഉള്ളൂ. അതെ, അത് യൂറോപ്പിലോ? ഇപ്പോൾ യൂറോപ്പിലെ അത് കുറച്ച് കുറവാണെന്ന് തന്നെ പറയണം ആസ്വാദനം. എന്നാൽ നേരെ മറിച്ചപ്പോൾ കനഡയിൽ 4 ദിവസത്തെ ടൊറോണ്ടോ ഫെസ്റ്റിവലിന് 6 ദിവസത്തെ ഒറ്റ കഥയാണ് ഭാരതം. പിന്നെ ചൂതുകളി മുതൽ വധം കഴിയുന്നവരെ ഈ 6 ദിവസവും ഹോള് ഫുള്ളാണ്. ഫുള്ളാണെന്നുള്ളതിലേക്ക് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കുടുംബം ടൊറോണ്ടോയിലുണ്ട്. പിന്നെ അയാൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല, ടിക്കറ്റില്ല. 6 ദിവസത്തിനും 6 ദിവസത്തിനുമില്ല, ഒരേ കഥയാണ്. അപ്പം ഞാൻ സംഘാടകരോട് കമ്മിറ്റിക്കാരോട് ചോദിക്കണ്ടായി, ഈ 6 ദിവസവും ഒരു കഥ തന്നെ നിങ്ങൾ വെച്ചാൽ കാണാൻ ആളുണ്ടാവുമോ? അയ്യോ, ആളുണ്ടാവുമെന്നോ? നിങ്ങളൊന്ന് നോക്കണം, 6 ദിവസവും ഫുള്ളാണ്, ഇനി ടിക്കറ്റില്ല എന്ന് പറഞ്ഞിട്ട് കലാകാരന്മാർക്കുള്ള കോംപ്ലിമെൻ്ററി ടിക്കറ്റ് ഈ എൻ്റെ കുടുംബത്തിന് ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടി വന്നു, ടിക്കറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ആസ്വാദനമുണ്ട്. ആസ്വാദനം എന്നാണല്ലോ ഇതിന് പറയേണ്ടത്. ഇങ്ങനെ ഒരേ കഥ 6 ദിവസം കളിക്കുമ്പോൾ ഒരൊറ്റ സീറ്റില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ താല്പര്യം തന്നെ പറയാനുള്ളൂ. ആശാൻ നേരത്തെ പറഞ്ഞു ആസ്വാദകർ ഇക്കാലങ്ങളിലാണ് വളരെ കൂടുതലുള്ളത് മുൻകാലങ്ങളെ അപേക്ഷിച്ചെന്ന്. അതേസമയം ആസ്വാദനത്തിൻ്റെ സൂക്ഷ്മത ഈ കാലത്താണോ കൂടുതലായിട്ടുള്ളത് അതോ മുൻകാലങ്ങളിലാണ്? ഇപ്പോൾ സൂക്ഷ്മമായ കണ്ണുകൾക്ക് മുമ്പിൽ ആടിയിരുന്ന ആശാന് ഇക്കാലങ്ങളിൽ അതേ സൂക്ഷ്മത അനുഭവപ്പെടുന്നുണ്ടോ അതോ പകരം ഒരു സ്ഥൂലമായ ഒരവസ്ഥ ആസ്വാദനത്തിലുണ്ടായിട്ടുണ്ട്? സൂക്ഷ്മത കുറേ കൂടും പഴയ കാലത്ത്, എങ്കിലും ആസ്വാദനം വളരെ കൂടും. ഇപ്പോൾ അത് പൊതുവിലാണ്, സാമാന്യ പൊതുവിൽ സൂക്ഷ്മ അത പണ്ട് കാലത്ത് ഇന്നത്തേക്കാണ്ട്. ഇന്നാകെയുള്ളത് ഒരു ഞാൻ പറഞ്ഞാൽ ഒരു ആനച്ചന്തൻ തന്നെ പറയട്ടെ, ഒരു കഥകളി വേഷക്കാരൻ നല്ല ഭംഗിയുള്ളൊരു വേഷക്കാരനാണെച്ചാൽ കുറേ അബദ്ധം കാണിച്ചാലും ജനങ്ങളത് അത് മറക്കും, കേവനാകുവാൻ. പണ്ട് കാലത്ത് അതല്ല, പണ്ട് കാലത്ത് ഭംഗി അല്ല പ്രധാനം, ചിട്ടയെന്ന് വ്യത്യാസമുണ്ടോ, കാണിക്കുന്നതിൽ മാറ്റമുണ്ടോ, ഇതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചായിരുന്നു. സൂക്ഷ്മമായിട്ടുള്ള കണ്ണുകൾക്ക് മുമ്പിൽ ആടിയിട്ടുള്ള ആശാന് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സ്ഥൂലമായിട്ടുള്ള ദൃഷ്ടിക്ക് മുമ്പിൽ ആടുമ്പോൾ ആ പഴയ ശുഷ്കാന്തിയിൽ നിന്ന് മാറ്റം വരണ്ട? ഏ, ഞാൻ മാറ്റം വരുത്തില്ല. എനിക്കവരെന്ത് ആസ്വദിച്ചാലും എന്തായാലും എൻ്റെ പൂർണ്ണ വിശ്വാസം എന്താ വെച്ചാൽ അരങ്ങത്ത് ചെന്നിട്ട് ഞാൻ പിന്നെ ആടുന്നതിനെ ലഘുത്വം ചെയ്താൽ എനിക്കത് ശീലമാകും. ശീലായാൽ പിന്നെ കഠിനായുള്ള പിന്നെ ഇത് പതഞ്ജലിയാട്ടമൊന്നും സാധ്യമല്ലാണ്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആരും കാണാതിരിക്കുന്നുണ്ടെങ്കിലും ഒരു പതഞ്ജലിയാട്ടാണെങ്കിൽ പഴയ തന്നെ ഇപ്പോഴും അതന്നെ കാണിക്കുന്നുണ്ട്, അതന്നെ കാണിക്കും. കാണാതിരിക്കുന്ന ആസ്വാദകർ ആശാനെ അപ്പോൾ സ്വാധീനിക്കുന്നില്ല എന്നർത്ഥം? ഇല്ല, ഞാനൊന്നും അങ്ങോട്ട് പിന്നെ വകവയ്ക്കൂല. ഒരു പദം ചൊല്ലിയാണെങ്കിൽ ആ പദത്തിൻ്റെ എന്താണെന്ന് അത് ലഘൂകരിക്കുക എന്നുള്ളത് എനിക്ക് പേടി. ഇതാണ് ഞാൻ ലഘൂകരിക്കാൻ ഇപ്പോൾ തുടങ്ങിയാൽ ഈ ലഘൂകരണം സ്ഥായിയായിട്ട് വരും. അതെ, ആശാൻ ഈ സപ്തതി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഇന്നത്തെ ദിവസം ആശാൻ്റെ മനസ്സിൽ പഴയ കാലങ്ങളും പിന്നെ ഇന്ന് കിട്ടി വന്നിട്ടുള്ള ഈ അനുമോദനങ്ങളും നാനാജാതി ആസ്വാദകരുടെ ആദരവും ഒക്കെ മനസ്സിൽ വരുമല്ലോ. അപ്പോൾ ഈ അവസരത്തിൽ ആശാൻ തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനെ കുറിച്ച് എന്താണ് ആശാൻ്റെ മനസ്സിൽ? എനിക്ക് വളരെ ധന്യമായുള്ളൊരു മനസ്സാണ് ഇന്നുള്ളത്. എന്താ വെച്ചാൽ ഇത് സ്വപ്നത്തിൽ വിചാരിച്ചതല്ല, വിചാരിക്കാൻ സാധ്യമല്ല ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥാനത്തെത്തും, ഇങ്ങനെയൊക്കെ ജനങ്ങൾ ആദരിക്കും,
ആഘോഷിക്കും എന്നൊന്നും ഞാൻ തീരെ വിചാരിച്ചില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ആകെ ഗുരുനാഥനാണ് എൻ്റെ സർവവിധ പിന്നെ ഉയർച്ചയ്ക്കും കാരണം. അത് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. Thank you.